നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഫലമായി ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യയുടെ ഒരു വ്യോമാഭ്യാസ പ്രകടനം ഈ വരുന്ന മാർച്ച് 7 ഇന്ത്യയുടെ പൊഖ്രാൻ മേഖലയിൽ, അതായത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഇന്ത്യ പദ്ധതിയിടുന്നു. ഇന്ത്യയുടെ റാഫേൽ അടക്കം 150 ജെറ്റ് വിമാനങ്ങൾ പാക് അതിർത്തിയിൽ മാർച്ച് 7 പാറിപ്പറക്കും. വായുശക്തി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാർച്ച് 7 ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തുക. ഇന്ത്യൻ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായ പൊഖ്രാൻ മേഖലയിലാണ് ആകാശത്തെ വ്യോമസേന പ്രകമ്പനം കൊള്ളിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിലാണ് വ്യോമാഭ്യാസ പ്രകടനം എന്നതും ഏറെ ശ്രദ്ധേയമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യ അതിഥിയായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിനൊപ്പം ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുക. വായുശക്തി എന്ന പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ റാഫേൽ അടക്കം 150 യുദ്ധവിമാനങ്ങൾ അണിചേരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും അണിനിരക്കും. ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റുകളായ തേജസും റാഫേലുകൾക്കൊപ്പമുണ്ടാകും. യുദ്ധമേഖലകളിൽ നടത്തേണ്ട എല്ലാത്തരം പ്രദർശനങ്ങളും നടത്തുമെന്നാണ് വ്യോമസേന അറിയിക്കുന്നത്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുമായോ ഒരു യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ അന്ന് എന്തൊക്കെയാണോ വ്യോമസേന ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു ട്രയൽ ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ നടക്കും എന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത്. 2019 ശേഷം 2 ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് സമ്പൂർണമായ ഒരു ശക്തി പ്രകടനത്തിന് ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുന്നത്. ഏഷ്യയുടെ കിഴക്കൻ മേഖല ഇപ്പോൾ തന്നെ കനത്ത യുദ്ധ സാഹചര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പ് ഈ സവിശേഷമായ സാഹചര്യത്തിൽ ശ്രദ്ധ നേടുകയാണ്. 3 സാധാരണയായി ഇത്തരത്തിലുള്ള വ്യോമ പ്രദർശനങ്ങൾ നടക്കുന്നത്. 2019 എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം നടന്നിരുന്നു. എന്നാൽ ഇന്ന് റാഫേൽ പുതിയൊരു അതിഥിയായി വ്യോമസേനയിലേക്ക് വന്നിട്ടുണ്ട്. റാഫേലിനൊപ്പം ജാഗ്വാർ, സുഖോയ് 30, മിഗ് 29, തേജസ്, മിഗ് 21, ബൈസൺ, ഹോക് 32, M200 എന്നീ യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയുടെ കരുത്തരായ ആയുധങ്ങളാണ് ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ സംഗതി, ഈ വ്യോമാഭ്യാസ പ്രകടനം സമ്പൂർണമായ ഒരു വ്യോമാഭ്യാസ പ്രകടനമാണ്. എല്ലാ തരത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വ്യോമാഭ്യാസമാണ്. പാക് അതിർത്തിയിൽ, വളരെ ശ്രദ്ധേയമാണ്, പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലയിലാണ് ഈ വ്യോമാഭ്യാസ പ്രകടനം ഇന്ത്യ മാർച്ച് 7 നടത്താൻ പോകുന്നത്. ഇന്ത്യക്കിപ്പോൾ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനുമായും അതുപോലെ തന്നെ ചൈനയുമായും പ്രശ്നങ്ങളുണ്ട്. ചൈനയുമായി ചില അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിർത്തി തർക്കങ്ങൾ ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തുകളയുകയും ജമ്മുകശ്മീരിനെ 2 പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷം ചൈനയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായും ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഏറിയിട്ടുണ്ട്. ചൈന പ്രകോപനപരമായി പല സ്ഥലങ്ങളിലും പെരുമാറിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇന്ത്യൻ സൈന്യം ചൈനയ്ക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ എന്നത്തെയും പോലെ ഇന്ത്യയുമായി ഒളിയുദ്ധത്തിലാണ്. എന്നാൽ അതിർത്തി കടന്ന് 2014 ശേഷം 2 സർജിക്കൽ സ്ട്രൈക്കുകൾ, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. ഇതിനുശേഷം പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാനായി എന്ന് തന്നെ പറയണം. പാക് അതിർത്തികളിൽ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങൾ ഉണ്ടാകാറില്ല. വളരെ ശാന്തമെന്ന് പറയാനായിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യക്കെതിരെ കടുത്ത സാഹസത്തിന്, പ്രത്യേകിച്ചും ബലാക്കോട്ടിലെ വ്യോമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ മുതിരുന്നില്ല. കാരണം ചൈനയിൽ നിന്നും അവർക്ക് ചില ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്ന ഏതൊരു നീക്കത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങളടക്കം വിവരങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നത് ചൈനയാണ്. എന്നാൽ ഇന്ത്യ വളരെ വിജയകരമായി ഉപഗ്രഹവേധ മിസൈലുകൾ വികസിപ്പിച്ചു. അതുപയോഗിച്ച് ഇന്ത്യയുടെ തന്നെ ഒരു സ്വന്തം ഉപഗ്രഹം ഇന്ത്യ നശിപ്പിച്ചിരുന്നു. ഇത് ചൈനയ്ക്ക് ഒരു പാഠമായിരുന്നു. ഇന്ത്യയുടെ ദൃശ്യങ്ങൾ പകർത്തുക, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തുന്ന ചൈനീസ് ഉപഗ്രഹങ്ങൾക്ക് ഇന്ത്യ കടുത്ത ഭാഷയിൽ തന്നെ ഒരു മുന്നറിയിപ്പാണ് ഇതുവഴി നൽകിയത്. അതിനുശേഷം ചൈനീസ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ പാകിസ്ഥാന് ലഭിക്കുന്നില്ല. ഒപ്പം
തീവ്രവാദ വിഘടനവാദ സംഘടനകളെ കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിൽ നിർവീര്യമാക്കിയിരിക്കുന്നു. ഇതെല്ലാം പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ സാഹസം കാണിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു വലിയ യുദ്ധസന്നാഹത്തോടുകൂടി വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത്. നമുക്കറിയാം റഷ്യയും ഇതേ മാതൃകയിൽ തന്നെയാണ് യുക്രൈൻ്റെ അതിർത്തികളിൽ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഒരു മാസക്കാലത്തിലേറെയായി അവിടെ സൈനികാഭ്യാസം നടത്തി വരികയായിരുന്നു. സൈനികാഭ്യാസം അവസാനിക്കേണ്ട ആ ദിവസമാണ് റഷ്യ യുക്രൈനോട് യുദ്ധം പ്രഖ്യാപിച്ചത്. അതുമായി താരതമ്യം ചെയ്യാനാവില്ല എങ്കിൽ പോലും ഏഷ്യയിൽ നടക്കുന്ന ഈ പുതിയ സംഭവ വികാസങ്ങളെ പല രാജ്യങ്ങളും ആശങ്കയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ശക്തി പ്രകടനത്തിന് ഇവിടെ വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ വ്യോമാഭ്യാസ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തും എന്ന് പറയാനാവില്ല എങ്കിൽ കൂടി ഈ കനത്ത തോതിലുള്ള റാഫേൽ അടക്കമുള്ള S-400 അടക്കമുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് കൈവന്നതിന് ശേഷം ഇന്ത്യയുടെ വ്യോമാഭ്യാസ പ്രകടനത്തെ പാകിസ്ഥാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഭയാശങ്കകളോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയായി മാറുന്നതിൻ്റെ ഒരു ഒന്നാം തരം തെളിവാണ്. ഈ ഭൂഖണ്ഡത്തിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യയുടെ സൈനികാഭ്യാസ പ്രകടനങ്ങൾക്കോ സൈനിക പരിപാടികൾക്കോ മാറ്റം വരുന്നില്ല. അതിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു ലോകശക്തിക്കും ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ സംഗതി. ഇതെല്ലാം തന്നെ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായി മുന്നേറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.